ഈശോയിലെ സ്നേഹമുള്ള പ്രിയ കുഞ്ഞുമക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഈശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മളെല്ലാവരും കുറേ ദിവസങ്ങളായി ആഘോഷപൂർവ്വമായ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ നാം ഇന്ന് പന്ത്രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ഈ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പേര് തന്നെ തൈലാഭിഷേക ഗൂതാശയും സ്ഥൈര്യലേപനവും ക്രൈസ്തവ ജീവിതവും എന്നതാണ് നമുക്കതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുവാനുള്ളത് പ്രിയ കുട്ടികളെ നാം ഇത് ഇതാരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ സംഭവം നമ്മുടെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് യോഗനാന സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളിലെ ഒരു സംഭവം വിവരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാം അവിടെ നിക്കോതേമസ് എന്നുള്ള ഒരു യഹൂദ പ്രമാണി ഒരു ദിവസം രാത്രിയിൽ ഈശ്വര ബക്കൽ വന്ന് സംസാരിക്കുകയാണ് സംഭാഷണ മധ്യേ അദ്ദേഹം പറഞ്ഞു ഈശോയോട് പറഞ്ഞു അങ്ങ് ദൈവത്തിനിന്ന് വന്ന മനുഷ്യനാണെന്ന് ഞങ്ങൾക്കറിയാം ദൈവം കൂടെയില്ലെങ്കിൽ ഈ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഈശോ ഉടൻ തന്നെ ആ വ്യക്തിയോട് പറഞ്ഞു ദൈവരാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ ജലത്താലും ആത്മാവിനാലും ജനിക്കണം അപ്പോൾ ഈശോ അത് കൂടുതലായിട്ട് വ്യക്തമായിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു ജഡത്തുനിന്ന് ജനിക്കുന്ന ജഡമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും അതുകൊണ്ട് വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കും നമ്മളൊന്ന് ജനിച്ചതല്ലേ പിന്നെ എങ്ങനെ വീണ്ടും ജനിക്കാൻ പറ്റുക അമ്മയുടെ ഉത്തരത്തിൽ വീണ്ടും പ്രവേശിക്കാൻ സാധിക്കുമോ അപ്പോൾ ഈശ പറയൂ അങ്ങനെ അല്ല പറഞ്ഞു അങ്ങനെയല്ല ആത്മാവിൽ ജനിക്കണം പരിശുദ്ധാത്മാവിൽ ജനിക്കണം എന്ന് പറഞ്ഞു പ്രിയമുള്ള കുട്ടികളെ ഈ ആത്മാവിൽ ജനിക്കുന്ന കുതാശിയാണ് സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സ്വീകരിക്കുന്ന വലിയ കുതാശിയാണ് ഇത് ഇനി ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നമ്മുടെ പുസ്തകത്തിൽ ആദ്യത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഈശ്വരുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയൊരു സ്ഥലമുണ്ട് ഏതാണെന്നറിയാമോ സെഹിയോൻ മാളിയ അവരവിടെ അൻപത് ദിവസം പ്രാർത്ഥനയിൽ ഒരുമിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവര് മാത്രമല്ല ഈ ശിഷ്യന്മാരോടൊപ്പം വേറൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു ആരാണെന്നറിയാമോ പരിശുദ്ധ അമ്മ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥ അമ്മയും ശിഷ്യന്മാരോടൊപ്പം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അവരെന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്ന ആ ശിഷ്യന്മാർ അൻപതാം ദിവസം എന്ന് പറഞ്ഞാൽ പന്ത ദിവസം അത് ഉത്താനത്തിൻ്റെ അമ്പതാം ദിവസമാണ് ആ ദിവസമാണ് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നതെന്ന് അറിയാമോ പറയുന്നുണ്ട് തീനാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് ഈ സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നത് അപസ്തോള പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ ഒന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ അവർ ഒരുമിച്ച് കൂടിയ കാര്യവും രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള സംഭവങ്ങളിൽ പരിശുദ്ധാമാവ് വന്ന കാര്യവും വിവരിക്കുന്നുണ്ട് പ്രിയ കുട്ടികളെ നിങ്ങൾക്കറിയാമോ അപ്പസ്തോട പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ച് അതായത് ഈശ്വര ഉത്താനശേഷം ശിഷ്യന്മാരെല്ലാവരും കൂടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി പ്രസംഗിച്ചുവല്ലോ അപ്പോൾ പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ക്രോഡീകരിച്ചൊരു പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തെട്ട് അധ്യായങ്ങളുണ്ട് നമുക്കറിയാം പുതിയ നിയമത്തിൽ ആദ്യം കാണുക നാല് സുവിശേഷങ്ങളാണല്ലോ മത്തായി മർക്കോസ് യോഹന്നാൻ അതിനുശേഷമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം വരുന്നത് അവിടെയാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന സംഭവം നമ്മൾ കാണുക അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി അവർക്ക് ധൈര്യം ലഭിച്ചു അവർ പുതിയ മനുഷ്യരായിത്തീർന്നു അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ലൂക്കാ സുവിശേഷകൻ അവിടെ വിവരിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിന്നത് സ്ലേഖന്മാരുടെ പ്രധാനിയായ പത്രോസ്ലിഖായാണ് നമുക്കറി ഈശോയെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറഞ്ഞവനായിരുന്നു പത്രോസ്ലീഗ എന്നാൽ പന്തക്കുസ്താ ദിവസം ശക്തി സ്വീകരിച്ചപ്പോൾ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റത് ഈ പത്രോസ് പത്ര പത്രോസ് പത്രോസ്ലീഗ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അനേകം പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന അനേകം പേര് ഒന്നിച്ചു കൂടിയിരിക്കുക ജെറുസലേമിൽ അവരെല്ലാവരും ഈ പ്രസംഗം കേട്ടു അങ്ങനെ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു മൂവായിരത്തോളം പേര് അന്ന് ഈശോയുടെ സഭയിൽ ചേർന്നുവെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്രകാരം ഈശോയെക്കുറിച്ച് സധൈര്യം പ്രഘോഷിക്കുവാനും അവർക്ക് ശക്തി ലഭിച്ചത് എവിടെ നിന്നാണ് പരിശുദ്ധാത്മാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവാണ് പേടിച്ചിരുന്ന അവർക്ക് ധൈര്യം കൊടുത്തത് അങ്ങനെ അവര് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഇനി അവര് മാത്രമല്ല അതിനു ശേഷം നമ്മൾ കാണുന്നുണ്ട് ഈ ശിഷ്യന്മാരും എല്ലാം ഇപ്രകാരം ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാനായിട്ട് ആരംഭിച്ചു അതിനുശേഷം അവരെല്ലാവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചു അങ്ങനെയാണ് തോമാസ് ലിക ഇന്ത്യയിൽ വന്നത് നമ്മുടെ അപ്പസ്തോലൻ അപ്പോൾ അങ്ങനെ ഈശോ സ്ഥ അവരെ ലോകത്തിലെല്ലായിടത്തും സ്ഥാപിച്ചു ഇനി ഇപ്രകാരം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശ്വർ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നു എവിടെയാണെന്നറിയാമോ യോഗ എന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലും പതിനാറാം അധ്യായത്തിലും നമ്മൾ ഈ വചനം കാണുന്നുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്യുന്നത് ഈശോയുടെ മരണത്തിന് മുമ്പായിട്ടാണ് നമ്മളത് കാണുക യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലും പതിനാറാം അധ്യായത്തിലുമാണ് അവിടെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളെ അറിയിച്ചവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും നിങ്ങളിത് വീട്ടിൽ പോയിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാവുന്നതാണ് യോഗന്നാടിൻ്റെ സുശേഷം പതിനാലാം അധ്യായവും അങ്ങനെ ഈശോ അവർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു അതിന് ശേഷം നമ്മൾ വീണ്ടും കാണുന്നുണ്ട് യോഗന്നാടിൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഉത്താനുശേഷം കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ മോചിക്കപ്പെട്ടവയായിരിക്കും ബന്ധിച്ചാൽ ബന്ധിക്കപ്പെട്ടവയായിരിക്കും എന്നൊക്കെ ഈശോ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവാണ് പന്തക്കൂസ്താ ദിവസം ശ്രീഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്നത് അവർക്ക് അന്നു മുതൽ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ധൈര്യം ലഭിച്ചു അവർ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു അതാണ് ശിഷ്യന്മാരുടെ കഥ നീ ഈ വാഗ്ദാനം ചെയ്ത് ഈശോയുടെ ജീവിതത്തിലും നമുക്കറിയാം ബശുദ്ധാത്മാൻ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ മാമോദീസ വേളയിൽ ഈശോ എവിടെയാണ് മാമോദീസ സ്വീകരിച്ചത് ജോർദാൻ നദിയിൽ ആരാണ് ഈശോയ്ക്ക് മാമുദിസ കൊടുത്തത് സ്നാപക യോഹന്നാൻ ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട് ആത്മാവ് എങ്ങനെയാണ് ഇറങ്ങി വന്നത് പ്രാവിൻ്റെ രൂപത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് വിശുദ്ധ വിശുദ്ധമത്താടി സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് പതിനേഴിലും മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനത്തിലും ലൂക്കാഡ് സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തൊന്നാമത്തെ തിരുവചനത്തിലുമാണ് അവിടെ പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ ഇറങ്ങി വന്നു ഇനി നമ്മൾ വീണ്ടും കാണുന്നു ഈ പരിശുദ്ധാത്മാവാണ് മാമൂദ് ശേഷം ഈശോയെ പരീക്ഷിക്കപ്പെടുവാനായിട്ട് മാ മരുഭൂമിയിലേക്ക് നയിച്ചത് അവിടെ നാൽപ്പത് ദിവസം ഈശോ ഉപവാസത്തിൽ കഴിഞ്ഞുകൂടിയതെങ്കിൽ അതിനുള്ള ശക്തി ലഭിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ബലം കൊണ്ടാണ് പിന്നെ നമ്മൾ വേണ്ട മറ്റൊന്ന് കാണുന്നത് ലൂക്കാട് സുവിശേഷം നാലാം അധ്യായം ഒന്നാം തിരുവചനമാണ് അവിടെ പറയുന്നുണ്ട് ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഈശോ ഗലീലാലയ്ക്ക് പിൻവാങ്ങി അല്ലെങ്കിൽ അങ്ങോട്ട് മടങ്ങി ഈശോയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനായിട്ട് അങ്ങനെ ശക്തി ലഭിച്ച ഈശോ തന്നെയാണ് സിനിഹോഗി വെച്ച് പ്രസംഗിക്കുന്നത് ലൂക്കാട് സുവിശേഷം നാലാം അധ്യായം പതിനെട്ട് മുതൽ നാം കാണുന്നുണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നുള്ള ഏഷ്യ പ്രവാചകൻ്റെ വചനമാണ് ഈശോ എന്ന് പ്രസംഗിച്ചത് എന്നിട്ട് അവസാനം പറഞ്ഞു നിങ്ങൾ തന്നെ ഈ വചനം നിറവേറ്റപ്പെട്ടിരിക്കുന്നു അങ്ങനെ പ്രിയമുള്ളവരെ ഈശോയുടെ ജീവിതത്തിൽ അനേകം സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവ് ഈശോയുടെ ജീവിതത്തിൽ എപ്രകാരം പ്രവർത്തിച്ചു എന്ന് ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ മേലും എഴുന്നള്ളി വരിക അനേകം പേര് ശിഷ്യന്മാരെ പോലെ ലോകത്തിൽ കൂടാനുകൂടി ജനങ്ങൾ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാനെ സ്വീകരിച്ചവരാണ് നമ്മളും അവരെ പോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുകയാണല്ലോ നമ്മുടെ മേലും ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് നീ പരിശുദ്ധാത്മാവ് എന്തിനാണ് നമ്മുടെ മേൽ എഴുന്നള്ളി വരുന്നത് മറ്റൊന്നിനുമല്ല നമുക്ക് ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുവാനുള്ള ധൈര്യം ലഭിക്കാനായിട്ട് അതെവിടെയൊക്കെയാണ് നമ്മൾ സാക്ഷ്യം നൽകേണ്ടത് അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വിശ്വാസ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മൾ എവിടെയെല്ലാം ആരോടെല്ലാം സംസാരിക്കുന്നു അവിടെയെല്ലാം ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൽ നിന്നാണ് അപ്പോൾ ഈ ശക്തി ലഭിക്കുവാനായിട്ട് ഈ ധൈര്യം ലഭിക്കുവാനായിട്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ഇനി അത് മാത്രമല്ല ഈശോയുടെ ധീര ധീരപടയാളിയെപ്പോലെ തിന്മയ്ക്കെതിരെയും സാത്താൻ്റെ ശക്തിക്കെതിരെയും യുദ്ധം ചെയ്യുവാനായിട്ട് പോരാടുവാനുള്ള ഒരു ബലവും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ധീരപടയാളിയായി തീരുക ഈ ആത്മാവ് മൂലമാണ് അതിനാൽ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നാം എല്ലാവരും ഒരുങ്ങണം ശിഷ്യന്മാർ അൻപത് ദിവസം ഒരുങ്ങിയില്ലേ പ്രാർത്ഥനയിൽ സഹിയോൻ മാളികയിൽ ഒരുമിച്ചുകൂടി മാതാവിനോടൊപ്പം അതുപോലെ നമ്മളും ഒരുങ്ങുകയാണ് ഒരുങ്ങിയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടത് നമ്മളിപ്പോൾ തൈലാഭിഷേകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കുതാശ പ്രാരംഭ കുദാശയപ്പെട്ടതാണ് അല്ലെങ്കിൽ പ്രവേശക കുതാശയപ്പെട്ടതാണ് മൂന്ന് കുദാശകളാണ് പ്രവേശക കുദാശകളായിട്ട് അറിയപ്പെടുക മാമോദീസ സ്ഥൈര്യലേപനം വിശുദ്ധ കുർബാന അതുകൊണ്ട് രണ്ടാമത്തെ കുദാശ സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം ഈ മാമോദീസയുടെ തുടർച്ചയാണ് അതിൻ്റെ പൂർത്തീകരണമാണ് ആ കുദാശ സ്വീകരിക്കുമ്പോൾ ആത്മാവ് നമ്മളെ ബല കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുന്നു അതുകൊണ്ട് ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും ഈ ഉദാഹരണമാണ് പൗലോസ്ലിക തൻ്റെ ആദ്യ ലേഖനമായ റോമാ ലേഖനം എട്ടാം മധ്യം ഇരുപത്തി ആറാം വാക്യത്തിൽ നമ്മോട് പറയുക നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ അതിനാൽ പ്രിയമുള്ള കുഞ്ഞുക്കളെ വിധം പ്രാർത്ഥിക്കുവാൻ വേണ്ട ശക്തി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അപ്പോൾ ബൗലോസുലിക നമ്മോട് പറയുകയാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് മറ്റൊരു കാര്യം കൂടി പൗലോസ് ബൗലോസ്ലിക എട്ടാമധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ദൈവത്തെ ആവാ എന്ന് വിളിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാണ് അതിനാ സ്നേഹമുള്ള കുഞ്ഞുമക്കളെ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ റോമാ ലേഖനം എപ്പോൾ സ്ഥലപ്രവർത്തനം കഴിഞ്ഞ് വരുന്ന ഒരു പുസ്തകമാണ് പൗരവ സ്ത്രീകളുടെ ആദ്യത്തെ ലേഖനമാണ് ആ എട്ടാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ നന്മകളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മളിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത് അവിടുത്തെ ദാനങ്ങളാണ് ഏഴ് ദാനങ്ങളാണ് അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ അത് ഇപ്രകാരമാണ് ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ആത്മശക്തി ഭക്തി ദേവഭയം ഈ ദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ഈ ദാനങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ കൊറിന്തോസിലെ ഒന്നാം ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നാല് മുതൽ ഉള്ള തിരുവചന ഭാഗങ്ങളിൽ വിവരിക്കുന്നുണ്ട് നിങ്ങൾക്കത് വീട്ടിൽ പോയിട്ട് നോക്കാവുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടതുപോലെ ശിഷ്യന്മാരെ പോലെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുവാനുള്ള ധൈര്യം ആ വരം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിവ് അത് ലഭിക്കുന്നതും പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഇനി മൂന്നാമമായിട്ട് നമുക്ക് കാണുക പന്ത്രണ്ട് ഫലങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട് എന്ന കാര്യം വിശുദ്ധ പൗലോസ്ലീക ഗലാത്തിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മോട് വിവരിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ ആ പന്ത്രണ്ട് ഫലങ്ങൾ നമ്മുടെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് നമുക്കിപ്പോൾ നോക്കാം സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ശുദ്ധത മിതത്വം സഹനശക്തി ഇവയൊക്കെയാണ് ഇവയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇതിനെക്കുറിച്ചുമുള്ള ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം നിങ്ങൾക്ക് വീട്ടിൽ പോയി നോക്കാവുന്നതാണ് ഇനി നാം കാണുക ഈശോയെ പോലെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ പോലെ ഈ ലോകത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ആ വലിയ ശക്തി നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഇപ്രകാരം നമ്മൾ പരിശുദ്ധാത്മാവിന് ദാനങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചുമെല്ലാം പഠിച്ച് പരിശുദ്ധാത്മാവിനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ഒരുങ്ങാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ കുദാശ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുകയാണ് അതുകൊണ്ട് നമ്മളും ശിഷ്യന്മാരെ പോലെ നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് ഈ കുദാശ സ്വീകരിക്കണം ഇനി എങ്ങനെയാണ് ഈ കുദാശ നമുക്ക് നൽകപ്പെടുന്നത് ആരാണ് ഈ കുദാശ നമുക്ക് നൽകുന്നത് നമുക്കറിയാം എല്ലാ കുദാശകളെയും പോലെ വൈ പുരോഹിതൻ അല്ലെങ്കിൽ കാർമ്മികൻ വൈദികനാണ് നമുക്ക് ഈ കുദാശ നൽകുന്നത് ഈ കുദാശയ്ക്ക് നൽകുന്നതിന് മുമ്പായിട്ട് വൈദികൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന വ്യക്തിയുടെ മേൽ കൈകൾ വച്ച് പ്രാർത്ഥിച്ചിട്ട് തൈലം പൂശുകയാണ് ചെയ്യുന്നത് തൈലം നെറ്റിയിലാണ് പൂശുന്നത് നെറ്റിയിൽ പൂശിയതിൻ്റെ അർത്ഥം നമ്മൾ പരിശുദ്ധാത്മാൻ മുദ്ര വഹിക്കപ്പെടുകയാണ് എന്ന് വെളിവാക്കുന്നു അതോടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ തീരുകയാണ് ചെയ്യുന്നത് നീ അവസാനമായിട്ട് നമ്മുടെ തലയിൽ കിരീടം വഹിക്കുന്നുണ്ട് ജീവൻ്റെ കിരീടമാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ കുദാശ സ്വീകരിക്കുന്നത് ഈ കുദാശ സ്വീകരിക്കുമ്പോൾ മാമോദിസായിൽ രണ്ട് തലവട്ടം പരും തലതോട്ടപ്പന്മാരുണ്ട് നാല് ഈ കുദാശിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ തലതോട്ടപ്പനും പെൺകുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ ആയിരിക്കും ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇത് ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ ഇത് മാത്രമല്ല നാല് കുദാശകൾ നമുക്കറിയാം ആകെ ഏഴ് കുദാശകളാണ് ഉള്ളത് അതിൽ നാല് കുദാശകൾ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാനായിട്ട് അനുവദിക്കുന്നുള്ളൂ മാമോദീസ സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം തിരുപ്പട്ടം വിവാഹം അപ്പോൾ ഈ കുതാശ ഒരിക്കൽ മാത്രമേ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ അതോടെ നമ്മൾ ആത്മാവിൽ മുദ്ര വഹിക്കപ്പെടുകയാണ് എക്കാലത്തേക്കും ഈശോയുടെ ധീരപടയാളിയായിട്ട് നമ്മൾ മാറ്റപ്പെടുകയാണ് ഈശോയെക്കുറിച്ച് എല്ലാവരോടും പ്രഘോഷിക്കാൻ ഈശോയെ പോലെ നന്മ ചെയ്യുവാൻ മറ്റുള്ളവരെ പോലെ പ്രാർത്ഥിക്കാൻ ഈ ധൈര്യം ഈ ശക്തി നമുക്കങ്ങനെ ലഭിക്കുന്നു നീ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഇപ്രഹാരം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ പരിശുദ്ധാത്മാനെ സ്വീകരിക്കാൻ വേണ്ടി അനേകം പ്രാർത്ഥനകൾ ചൊല്ലി ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്കതിനുള്ള ശക്തിയുണ്ട് കഴിവുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ധാരാളം പ്രാർത്ഥനകൾ ചൊല്ലി ഒരുങ്ങണം പരിശുദ്ധാത്മാന പാട്ടുകൾ പാടി നമ്മൾ അത് അഭ്യസിക്കണം അനേകം പാട്ടുകൾ നമുക്ക് ദേവാലയങ്ങളിൽ പാടുന്നുണ്ട് അപ്പോൾ ഈ കുദാശ സ്വീകരണ സമയത്തും പാടാൻ വേണ്ടി നമുക്ക് പാട്ടുകൾ ഒരുങ്ങി നമ്മൾ തയ്യാറാകണം അപ്പോൾ ഇന്ന് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കുതാശയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് നമ്മളത് എപ്പോഴും ചൊല്ലുക ഞാൻ പ്രാർത്ഥന ചൊല്ലിത്തരാം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക അങ്ങേ വെളിവിൻ്റെ കതിർ ആകാശത്തിൽ നിന്ന് അഴിച്ചു കൊള്ളുക അഗതികളുടെ പിതാവെ ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിന് മധുരമായി വിരുന്നേ മധുരമായ തണുപ്പേ അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ സ്വൈര്യമേ എഴുന്നള്ളി വരിക എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നിറയ്ക്കുക അങ്ങേ വെളിവുകൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ ഒന്നുമില്ല അറപ്പുള്ളത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റിരിക്കുന്നത് സുഖപ്പെടുത്തുക രോഗപ്പെട്ടത് സുഖപ്പെടുത്തുക കടുപ്പമുള്ളത് മയപ്പെടുത്തുക തണുപ്പുള്ളത് ചൂടുപിടിപ്പിക്കുക വഴുതെറ്റിപ്പോയത് തിരിക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക ആമേം ഇതാണ് ആ പ്രാർത്ഥന എല്ലാവരും ഇത് നന്നായി പഠിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുക നമ്മൾ ഈ കുദാശയെക്കുറിച്ച് പഠിക്കുന്ന അവസരത്തിൽ വിശുദ്ധ കുർബാനയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുവാൻ കടപ്പെട്ടവരാണ് എന്നാൽ പ്രധാനമായിട്ടും കടമുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ കുട്ടികളായ നമുക്ക് ചെറുപ്പം മുതലേ ഈ കുർബാനയിലുള്ള ഭക്തി ഉണ്ടാവുകയുള്ളൂ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒന്നാമതായിട്ട് കർത്താവിൻ്റെ പിറവി ഈശോയുടെ പിറവി നമുക്കറിയാം ക്രിസ്മസ് ഡിസംബർ മാസം ഇരുപത്തി തീയതി കടമുള്ള ദിവസമാണ് രണ്ടാമത് ധനഹ തിരുനാൾ ജനുവരി മാസം ആറാം തീയതി വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലിഹന്മാർ ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി മാർത്തോമാ സ്ലിഹായുടെ ദുഃഖ്രാന തിരുനാൾ ജൂലൈ മൂന്ന് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോപണം ഉയർപ്പ് ആറാം ഞായർ കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ചയാണ് പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ സ്വർഗ്ഗാരോപണം ഓഗസ്റ്റ് പതിനഞ്ച് പിന്നെ വർഷത്തിലെ എല്ലാ ഞായറാഴ്ചകളും ഇതാണ് കടമുള്ള ദിവസങ്ങളായിട്ട് തിരുസഭ നമുക്ക് നൽകുന്നത് ഇനി അവസാനമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഒരു ചെറിയ പ്രാർത്ഥന എല്ലാ ദിവസവും ഉരുവിടുവാനായിട്ട് പറയുകയാണ് ആവർത്തിച്ചൊല്ലുക നിങ്ങൾ പരിശുദ്ധാത്മാവേ എന്നിൽ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ ഈ പ്രാർത്ഥന നിങ്ങൾ ആവർത്തിച്ചു ചൊല്ലുവാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഒരു ജപം കൂടി ഇതോടുകൂടി നമുക്ക് ചേർത്ത് ചൊല്ലാവുന്നതാണ് പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ആഘോഷമായ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കാനുള്ളതും അതിനുശേഷം പഠിച്ച് ഒരുങ്ങി ഈ കുദാശ സ്വീകരിക്കാനായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും നന്നായി ഈ കുദാശ സ്വീകരിക്കാനുള്ള ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും ഇത്രയും സമയം കേട്ടതിൽ നന്ദി പറയുന്നു